കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. സീന. സീന, എന്റെ മകളുടെ കാര്യത്തിന് വേണ്ടിയാണ്. കല്യാണം നടക്കുന്നില്ല. ശരി, പറഞ്ഞോളൂ. രാത്രി 8:15 PM ദുബായ് ടൈം. ഉത്രാടം 10/4/1988 8:15 PM ദുബായ്. കല്യാണ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്രാടം നക്ഷത്രമല്ലേ? ഉത്രാടം. ഇതിനകത്ത് ഇപ്പം രാഹുദശയിൽ ബുധൻ്റെ അപഹാരമാണ്. ഇപ്പം ഈ 30/9/2016 വരെ ബുധൻ്റെ അപഹാരമാണ്. ഇതിനകത്ത് 7-ാം ഭാവത്തിൽ ബുധൻ നിൽപ്പുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയം തന്നെയാണ്. അതായത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അപഹാരകാലത്ത് വിവാഹം നടക്കണം എന്നാണ്. അപ്പോൾ ഈ ബുധൻ്റെ അപഹാരം നടക്കുന്നത് 30/9/2016 അതിനുമുമ്പ് ഏത് സമയത്ത് വേണമെങ്കിൽ വിവാഹം നടക്കാവുന്ന ഒരു ജാതകമാണ്. ഇതുവരെ ഒന്നും ശരിയായി വന്നില്ല, അതാണോ കുറേ അന്വേഷിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 15/11/2011 മുതൽ കണ്ടകശനിയാണ്. അപ്പം ശനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ നവംബർ 2 തീരും. അതിനുശേഷം വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗ്യരത്നം, ഭാഗ്യക്കുറവ് ഇതിനകത്താണ്. ഭാഗ്യത്തിൻ്റെ അധിപനായ ബുധൻ നിൽക്കുന്നത് ഏറ്റവും നീചത്തിലാണ്. അത് 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നീചം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 power to do ഗുഡ് തിങ്സ് ആണ്. അതിനൊരു മരതകം ധരിക്കട്ടെ. ഒരു 2.5 to 3 carat വരെ മരതകം. ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൊന്നും ധരിക്കുക. തലേ ദിവസം അമോദിനം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇതുകൊണ്ട് ബുധൻ്റെ പവർ കൂടും. ബുധൻ്റെ പവർ കൂടുമ്പോഴത്തേക്ക് വിവാഹം നടക്കും. അല്ലേ? 30/9/2016 ഏത് സമയത്തും നടക്കാം. അടുത്ത മാസം വേണമെങ്കിലും നടക്കാം. അന്നേ ബുധൻ്റെ അപഹാരം കഴിയുന്നുള്ളൂ. ബുധന്റെ അപഹാരകാലത്താണ് ഈ കുട്ടിക്ക് വിവാഹം നടക്കേണ്ട സമയം. സീന, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ. നിത്യയാണ് SMS അയച്ചിരിക്കുന്നത്. നിത്യ, ഡേറ്റ് ഓഫ് ബർത്ത് 8/11/1987 12:20 AM 8/11/1987 12:20 AM പ്ലേസ് പത്തനംതിട്ട. നിലവിലൊരു ജോലി ലഭിച്ചിട്ടുണ്ട്. അത് പെർമനൻ്റ് ആവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലിയൊക്കെ അനുകൂലമാണ്, കുഴപ്പമൊന്നുമില്ല. പെർമനൻ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒപ്പം ഫ്യൂച്ചറും കൂടെ ചോദിച്ചിരിക്കുന്നു. ഇതിനകത്ത് സൂര്യൻ നീചത്തിലാണ് നിൽക്കുന്നത്. അത് അത്ര അനുകൂലമല്ല. സൂര്യൻ സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. ആ സൂര്യൻ ധനത്തിൻ്റെ അധിപം കൂടാണ്. അപ്പോൾ സൂര്യന് നീചത്വം വന്നു കഴിഞ്ഞാൽ ധനപരമായ കാര്യങ്ങളിൽ ഈ ജാതകത്തിൽ പ്രശ്നമുണ്ടാകും. കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതിരിക്കുക. ധനം, ഫോർ എക്സാമ്പിൾ ഇൻക്രിമെൻറ്റോ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും വരുമ്പോഴത്തേക്ക് അതൊന്ന് സമയത്ത് കിട്ടാതെ വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലാണ്. അതിൻ്റെ എല്ലാം ഗുണം 42 വയസ്സിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ സൂര്യൻ്റെ ബലം കൂട്ടാൻ, സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എല്ലാ ഗ്രഹങ്ങൾക്കും ഫലദാന ശക്തി കൊടുക്കുന്ന സൂര്യൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു റൂബി ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നീചത്തി നിൽക്കുന്ന സൂര്യനാണ്. അപ്പോൾ അതിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു 2.5 carat to 3.5 carat വരെ റൂബി ഇടത്തുകയിലെ ചെറിയ റിംഗ് ഫിംഗറിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം നാരങ്ങാ നീരിനകത്തിട്ട് ശുദ്ധീകരിക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ മതപരമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുക.
ഇതിക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ മുമ്പ് സംസാരിച്ചതുപോലെ ജ്യോതിഷ അടിസ്ഥാനം പ്രവചിച്ചിട്ടുണ്ട്, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രത്നങ്ങൾ ബുദ്ധൻ്റെ അപഹാരത്ത് പറഞ്ഞു. അപ്പോൾ രത്നങ്ങളല്ലാതെ മറ്റുള്ള പ്രതിവിധികളും ഉണ്ട്. അതെ, ഞാൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യങ്ങളാണ് ജപം, ദാനം, ഹോമം, അർച്ചന, രത്നധാരണം, പുഷ്പധാരണം, വസ്ത്രധാരണം, യന്ത്രധാരണം, ഇതെല്ലാം പരിഹാരങ്ങളാണ് അസ്ട്രോളജിയിൽ. ഇപ്പോൾ രത്നം അതിലെ ഒരു പ്രധാന പെട്ടെന്ന് കിട്ടുന്ന ഒരു എഫക്റ്റും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും വളരെയധികം പ്രയോജനമുണ്ട്. അതെല്ലാം വിധിപ്രകാരം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഏറ്റവും അനുകൂലമായ ഇഷ്ടദേവത ഭജനം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ വിശദമായിട്ട് നോക്കേണ്ടത്. ധരിക്കുമ്പോൾ ത്രോട്ട് ബോഡിയിൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും എഫക്റ്റ് ഉണ്ടാവും അപ്പം അവനവൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദേവതയുടെ ഭജനം, ദാനങ്ങൾ, വ്രതങ്ങൾ, ഇതെല്ലാം പരിഹാരങ്ങളാണ്. അതൊന്നും ഈ നമുക്ക് ഈ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഒരു പറഞ്ഞു തീരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും നമ്മുടെ ഷോ വൈൻഡിപ്പിൻ്റെ സമയമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ വിശദമായ സംശയങ്ങൾക്ക് വിശദമായി തത്സമയം മറുപടി പ്രേക്ഷകർക്ക് നൽകാം. ഇന്നത്തെ ദിവസം തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും കൂടുതലായി രത്ന സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആ ബാബു നരേന്ദ്ര. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം അദ്ദേഹം മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ വിളിച്ചു കിട്ടാത്തവർ നേരിട്ട് അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ടിവിയുടെ താഴെ നമ്പർ കാണാം. നേരിട്ട് വിസിറ്റ് ചെയ്യാൻ www.babunarendra.com സന്ദർശിക്കാം. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.